ഒരു നാടക അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഇന്നലെ കളിക്കശ്ശേരി അമ്പലത്തിലായിരുന്നു പ്രയാർ, അവിടെയായിരുന്നു കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ. അതിലെ പ്രധാന വേഷം ചെയ്യുന്ന നടനാണ് ഞാൻ. അപ്പം ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാടകം പകുതി നിർത്തിവെച്ചിട്ട് അരങ്ങ് ഒഴിയേണ്ടി വരുന്നത്. ആരെയും കുറ്റം പറയുകയോ പരാതി പറയുകയോ ചെയ്യുകയല്ല. മുമ്പ് കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റാക്കി, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമൊക്കെ പോലീസുകാർ വന്ന് നിർത്തിവെച്ച് അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയി. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിഞ്ഞുകൂടാ. പോലീസുകാർ പറഞ്ഞത് ആരോ ഹൈക്കോടതി വിധിയുണ്ട്, 10 മണിക്ക് എല്ലാ പരിപാടികളും നിർത്തിവെക്കണം, ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല 10 മണിക്ക് ശേഷം. അപ്പോൾ ആരോ പറഞ്ഞത് ആരോ ഒരാൾ ശക്തമായിട്ട് 10 മണിക്ക് ശേഷം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഹൈക്കോടതി വിധി ലംഘനമാണെന്ന് പറഞ്ഞിട്ട് പോലീസിനെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി ശക്തമായ കംപ്ലൈൻറ്റ്. ആരാണെന്നറിയാൻ വയ്യ. ഇപ്പോൾ കമ്മിറ്റിക്കാരും നിഷ്പക്ഷരായി, വളരെ നിസ്സഹായരായി, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവരടുത്തും പോലീസ് പറഞ്ഞതെല്ലാം കൂടും കുടുക്കെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടു ലോക്കപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ സമിതിയുടെ കൺവീനറെടുത്തും കെ പി എസ് സിയുടെ കൺവീനറെടുത്തും പറയുകയുണ്ടായി. അപ്പോൾ ആകെ അങ്കലാപ്പിലായി. അങ്ങനെ നാടകം പകുതി വളരെ നല്ല രസമായിട്ട് പ്രേക്ഷകർ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരുന്ന ആ നാടകം മുടിയനായ പുത്രൻ പകുതി നിർത്തി അരങ്ങ് വിട്ടിറങ്ങേണ്ടി വന്ന ഒരനുഭവം. ഇതിലാരാണ് കുറ്റക്കാരെന്ന് ഞാൻ ആരെയും പഴി പറയുന്നില്ല. പക്ഷേ നാടകമാണ്, പ്രത്യേകിച്ച് കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ നാടകമാണ്, വളരെ മധുരതരമായ എന്നത്തെയും ഹിറ്റായ ഗാനങ്ങൾ ഒക്കെയുള്ള. അപ്പോൾ അത് ആർക്കാണ് അരോചകമാകുന്നത്? ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ ഒക്കെ സഹിക്കാമായിരുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് പ്രേക്ഷകരും പിരിഞ്ഞു പോയത്, അതുപോലെ തന്നെ ഞങ്ങൾ കലാകാരൻ നടീ നടന്മാരും വളരെ വിഷമത്തോടു കൂടിയാണ് അരങ്ങോട്ടിരുന്നത്.